നമസ്കാരം. ഇന്ന് ജൂലൈ 2 ആന്ദ്രാസ് എസ്കോബാർ എന്ന് പറയുന്ന വ്യക്തി കൊല്ലപ്പെട്ടിട്ട് ഇന്നേക്ക് 25 വർഷം തികയുന്ന നാൾ. ആരാണ് ആന്ദ്രാസ് എസ്കോബാർ, എന്താണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യം നമുക്ക് ആരാണ് ആന്ദ്രാസ് എസ്കോബാർ എന്ന് പറയാം. കൊളംബിയൻ വംശജനായ ആന്ദ്രാസ് എസ്കോബാർ 1994 കൊളംബിയക്ക് വേണ്ടി വേൾഡ് കപ്പ് അവസാനമായി കളിച്ചു. തന്റെ ചെറിയൊരു പിഴവ് മൂലം സെൽഫ് ഗോൾ വഴങ്ങിയ ആന്ദ്രാസ് എസ്കോബാറിന് നേരിടേണ്ടി വന്നത് ഒരു മരണത്തെ തന്നെയായിരുന്നു. ഈ കൊളംബിയ എന്ന് പറയുന്ന രാജ്യം അത്ര വെടുപ്പുള്ള ഒരു രാജ്യമൊന്നുമല്ല. ഈ രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് സങ്കേതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന രാജ്യം എന്ന് പറയാം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് സങ്കേതങ്ങൾ നിറഞ്ഞതുകൊണ്ട് തന്നെ ഭരണകൂടത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് തന്നെ വന്നിരുന്നു. ആ ടൈമിലാണ് ഈ പറയുന്ന വേൾഡ് കപ്പും അതുപോലെ തന്നെ ഫുട്ബോളും എന്റർടൈൻമെന്റ്സും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആന്ദ്രാസ് എസ്കോബാർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും കൊളംബിയയുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഏറ്റവും മികച്ച ഒരു വ്യക്തി എന്ന് പറയുന്ന ലിസ്റ്റിൽ തന്നെയാണ് ആന്ദ്രാസ് എസ്കോബാറിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. തന്റെ ജീവിതത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് 1994 വേൾഡ് കപ്പ് തന്നെയായിരുന്നു. അർജന്റീനയെ 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയ കൊളംബിയൻ ടീം ഒരു രാജകീയമായിട്ടുള്ള ഒരു വേൾഡ് കപ്പ് തന്നെയായിരുന്നു അവിടെ കളിച്ചുകൊണ്ടിരുന്നത്. ഏറ്റവും കൂടുതൽ മാർക്ക് ചെയ്ത ഒരു ടീം തന്നെയായിരുന്നു കൊളംബിയ ആ സമയത്ത്. എന്തായാലും ആ ഒരു വേൾഡ് കപ്പ് കൊളംബിയ തന്നെ നേടുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയായിരുന്നു ആരാധകരും ലോകവും കാത്തിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ട്വിസ്റ്റ് നടന്നത് റൊമാനിയക്കെതിരെയായിരുന്നു. 3-1 റൊമാനിയുമായി പരാജയപ്പെട്ട കൊളംബിയ പിന്നീട് നേരിടാൻ പോകുന്നത് അമേരിക്കയാണ്. അമേരിക്കയ്ക്കെതിരെ ഡു ഓർ ഡൈ മത്സരം തന്നെയായിരുന്നു കൊളംബിയ കാഴ്ചവെക്കേണ്ടിയിരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മത്സരം വിജയിച്ചാൽ മാത്രമാണ് കൊളംബിയ എന്ന് പറയുന്ന രാജ്യത്തിന് പിന്നീട് മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത്. അമേരിക്ക വേഴ്സസ് കൊളംബിയ മത്സരത്തിൽ 22nd minute ആ സംഭവം നടക്കുന്നത്. അമേരിക്കൻ ഫോർവേർഡർ നല്ല രീതിയിൽ പന്ത് കൊണ്ടുവന്ന് കൊളംബിയയുടെ ബോക്സിലേക്ക് അടിച്ചുയർത്തുന്നു. അത് തട്ടിയകറ്റാൻ ശ്രമിക്കുന്ന ആന്ദ്രാസ് എസ്കോബാറിനെ പിഴയ്ക്കുന്നു. അദ്ദേഹത്തിന്റെ കാലിൽ തട്ടി ഗോൾ കീപ്പർ പോലും അറിയാതെ തന്നെ അത് സെൽഫ് ഗോളായി വളർന്നു. ആ മത്സരത്തിൽ കൊളംബിയ 2-1 അമേരിക്കയുമായി തോൽക്കുന്നു. ആ ഒരു തോൽവിക്ക് ശേഷം പിന്നീട് സ്വിസ് ടീമിനെ 2-0 കൊളംബിയ പരാജയപ്പെടുത്തിയെങ്കിലും പിന്നീട് വേൾഡ് കപ്പ് എന്ന് പറയുന്ന സ്വപ്നം അവർക്ക് കാണാനുണ്ടായിരുന്നില്ല. കാരണം അവർ അതിനു മുമ്പ് തന്നെ പുറത്തായിരുന്നു. അമേരിക്കയ്ക്കെതിരെ സെൽഫ് ഗോൾ വഴങ്ങിയ ആന്ദ്രാസ് എസ്കോബാറിന്റെ മരണ ഭീഷണി അന്ന് തന്നെ ഉയർന്നിരുന്നു. അതുപോലെ തന്നെ കൊളംബിയൻ നഗരം എന്ന് പറയുന്നത് വളരെ പ്രശ്നങ്ങൾ കൊണ്ട് രൂക്ഷമായിട്ടുള്ള ഒരു നഗരം തന്നെയായിരുന്നു. എപ്പോ വേണമെങ്കിലും ഒരു അറ്റാക്ക് നടക്കാനുള്ള സിറ്റുവേഷനിൽ തന്നെയായിരുന്നു ആ ഒരു ദിവസങ്ങളിൽ അവർ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അവസാനമായി ജൂലൈ 2 ആന്ദ്രാസ് എസ്കോബാർ തന്റെ കാറുമായിട്ട് അവിടെയുള്ള ഒരു ക്ലബിലേക്ക് വണ്ടി ഓടിച്ചു പോകുന്നു എന്നുള്ള ഒരു വാർത്ത. അവിടെ ഹെംബർട്ട് കാർലോസ് മുനോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിലുണ്ടായിരുന്ന തോക്കിൽ നിന്നും വെടിയുണ്ടകൾ അദ്ദേഹത്തിന് നേരെ പായുന്നു. ഓരോ വെടിയുണ്ട ആന്ദ്രാസിന്റെ മേലെ കൊള്ളുമ്പോഴും ഈ ഹെംബർട്ട് കാർലോ അലറി വിളിക്കുന്നുണ്ടായിരുന്നു, ഗോൾ 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 എന്ന്. മയക്കുമരുന്നൊക്കെ അടിമയായ ആ വ്യക്തികൾക്കിടയിൽ നിന്ന് അദ്ദേഹം അവസാനമായി വിട പറയുകയാണ്. ആന്ദ്രാസ് എസ്കോബാറിന്റെ ആ ഒരു മരണം ഇന്നും ലോക ഫുട്ബോളിനെ തന്നെ ഇപ്പോഴും ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അന്ന് അദ്ദേഹത്തിന്റെ മരണ ചടങ്ങിൽ ഏകദേശം 1.5 ലക്ഷം ആളുകൾ പങ്കെടുത്തു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. വളരെ വിഷമിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു ചരിത്രം തന്നെയാണ് ആന്ദ്രാസ് എസ്കോബാറിന്റെ. വളരെ നെട്ടലോടെ തന്നെ നമുക്ക് ആ സംഭവത്തെ ഓർക്കാം എന്ന് പറയാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റു വീഡിയോ മറ്റു ദിവസമായി മറ്റാറുമായി കണ്ടുപിടുന്നവരേക്കും ബൈ.